ഹലോ ഗൈസ്, വെൽക്കം ടു ഷാർട്ട് കട്ട്സ്. ഷാർട്ട് കട്ട്സിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രാങ്ക്ലിൻ ഇന്നൊരു റിപ്പർ കൊലയാളിയായി മാറുകയാണ്. ഫ്രാങ്ക്ലിൻ ഇന്ന് കുറേ ആളുകളെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. കണ്ണിൽ കണ്ടവരെ എല്ലാവരും കൊല്ലാനുള്ള പ്ലാനാണ്. ഫ്രാങ്ക്ലിൻ ആർമറൊക്കെ എടുത്തു. ഫ്രാങ്ക്ലിൻ തൻ്റെ ബൈക്കൊന്നും എടുക്കണില്ല, കട്ടെടുത്തൊരു വണ്ടിയുണ്ട്, അത് പോയി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് കേസ് വരികയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഇത് നമ്മൾ എവിടെയോ എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യത്തെ ആളെ കൊല്ലാൻ പോവാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക. ഈ വണ്ടി ഇനി നമ്മളായിട്ട് വലിയ ബന്ധമുണ്ടാവില്ല. ആദ്യം ഫ്രാങ്ക്ലിൻ ലമാറിനെ കൊല്ലാൻ പോവാണ്. ലമാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്, ലമാറിൻ്റെ ഫ്രണ്ട്സ്. അവരെ അറിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് നമുക്കിവിടെ അവിടെ ഈ ഹൈഡ് ചെയ്തേക്കാം. ഫ്രാങ്ക്ലിന് ഒരു ബുദ്ധി ഒതിച്ച് പോലീസിനെ വന്ന ഈ ഗാങ്സ് മെമ്പേഴ്സൊക്കെ മാറിപ്പോകും. അപ്പോൾ ഫ്രാങ്ക്ലിൻ പോലീസിനെ വിളിക്കുകയാണ്. ഹലോ, ദിസ് ഇസ് 911. വാട്ട് എമർജൻസി സർവീസ് ഡു യു റിക്വയർ? താങ്ക് യു. ഇപ്പോൾ പോലീസ് നമ്മൾ പോലീസിനെ സെലക്ട് ചെയ്തു. നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് മാറണം, കാരണം പോലീസ് നമ്മളെ കണ്ടാൽ സീനാണ്. അപ്പം നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്യാണ്. ഒരുത്തി എന്തോ സൈക്കിളായിട്ട് പോകണം. കണ്ടില്ലല്ലോ, ആ കണ്ടിട്ടുണ്ടാവില്ല. അവിടെ പോലീസിൻ്റെ അവിടെ പോലീസ് വന്ന്, അവരെല്ലാം പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് പോയിട്ടില്ല, അമ്മാറിനെ കൊല്ലാം. ഇത് വീണ്, ആ പോയി. അപ്പോൾ നമ്മൾ ലമാറിനെ കൊല്ലുകയാണ്. ഇതാ കൊന്നു. ഇവനെ കൊന്നുകൊണ്ട് മാത്രം രസമല്ല, ആ മുന്നിലൊക്കെ രണ്ടെണ്ണത്തിന് കൊല്ലാം. ആദ്യം ഞാൻ വിചാരിച്ച ഒരാളാണ്, പട്ട് രണ്ടാളുണ്ട്. സാരമില്ല, രണ്ടെണ്ണത്തിന് ഇപ്പം തന്നെ തീർക്കാം. ആരോടെ കളിക്കണേ? തോക്കൊക്കെ ഉണ്ടല്ലേ, ചത്തിപ്പോ. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. സോറി ലമാർ. ഈ കാർ എടുക്കാം. ഇനി നമ്മൾ വേറെ ആരെയും കൊല്ലാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ കാണുന്ന പെണ്ണിനെ കൊല്ലാൻ പോവാണ്. മോളൂസേ, പിന്നെ ഞാൻ കൊല്ലുകയാണ് കേട്ടോ. അവൾ മരിച്ചു. അത് ഏതോ പെണ്ണ് കണ്ടിട്ടുണ്ട്. ആംബുലൻസ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹൈഡ് ചെയ്ത്, നമ്മളിപ്പം മൈക്കിളിൻ്റെ വീട്ടിലെത്തി. ഇനി മൈക്കിളിൻ്റെ ഫാമിലിനെ കൊല്ലണം. ജിമ്മിത ആദ്യം നമ്മൾ ജിമ്മിയെ കൊല്ലാൻ പോവാണ്. ജിമ്മി പാവം,
അവൻ മരിച്ചു പോയി. ഇനി അടുത്താല് എല്ലാത്തിനും കൊല്ലുന്നു. മൈക്കിളും അമാന്തിക്കും അവരവരുടെ റൂമിലായിരിക്കും. അപ്പൊ നമ്മൾ ഇനി ആദ്യം ഇനി മുകളിൽ പോയൊക്കെ, മുകളിൽ ഇതെല്ലാരും ഉറങ്ങുന്ന ടൈമാണ്. ഹായ് ട്രേസി, ചത്തുപ്പോ. ട്രേസിനെ പോകുന്നു. ഫ്രാങ്ക്ലിൻ ദുഷ്ടനായി മാറിയിരിക്കുകയാണ് ഗായ്സ്. ഇനി നമുക്ക് അമാൻ്റെ കൊലാവ് കൊണ്ടില്ല. നമുക്ക് ഇന്ന് ഇനി അമാൻ്റെ വെടിയേക്കാം. ചത്തുപോയി പാവം. അപ്പോഴൊരു വണ്ടിയുടെ സൗണ്ടായിട്ട് മൈക്കിൾ അങ്ങോട്ട് വന്നതാണ്. മൈക്കിൾ അവിടെ എത്തി. ജിമ്മിൻ്റെ ഡെഡ് ബോഡി മൈക്കിൾ കണ്ടു. ജിമ്മി എന്തെങ്കിലും കിടക്കണം നോക്കി. അവൻ മരിച്ചെന്ന് മനസ്സിലാക്കി. മൈക്കിൾ ഭയങ്കര സങ്കടമായി. മൈക്കിൾ വന്ന് ഫ്രാങ്ക്ലിൻ ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്ത് കാരണം മൈക്കിൾ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മൈക്കിളിൻ്റെ തോക്കൊക്കെ ഉണ്ടല്ലോ. മൈക്കിള് മുകളിൽ പോവാണ്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കാൻ. ട്രേസ് ഇതാ മൈക്കിൾ നല്ല സങ്കടമായാണ്. ഇനി അമ്മാൻ്റെ എന്താ റൂമിൽ പോയാകട്ടെ. അമാന്തി മരിച്ചു. മൈക്കിൾ ദേഷ്യം ധാര ചെയ്തതെന്ന് മൈക്കിൾ അറിയണം. അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ കൊലയാളി വിട്ടു പോയിട്ടില്ല എന്ന് മൈക്കിൾ മനസ്സിലായി. കാരണം മരിച്ചിട്ട് ഒരു അധിക സമയമായിട്ടില്ല. മൈക്കിള് ഫ്രാങ്ക്ലിനെ കണ്ടിട്ടില്ല. ഫ്രാങ്ക്ലിൻ അവിടെ ഹൈഡ് ചെയ്ത് നിൽക്കാണ്. ഈ സമയം ഫ്രാങ്ക്ലിൻ മൈക്കിളിനെ കൊല്ലാനായിട്ട് പോയി. നീ പോയി ചാവടാ. നിന്റെ ഫാമിലിയെ കൊന്നത് ഞാൻ, നിന്നെയും കൊന്നത് ഞാൻ. എന്താണ് നിനക്ക്? അപ്പോൾ ഫ്രാങ്ക്ലിൻ അടുത്ത വണ്ടിയായിട്ട് പോയി. ഫ്രാങ്ക്ലിൻ ആ വണ്ടിയായിട്ട് പോയി. എത്രയാളാണ് ഫ്രാങ്ക്ലിൻ കൊന്നത്? കഷ്ടായി പോയി. കഷ്ടം വണ്ടി മാറി മാറി എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ കേസ് വരികയാണെങ്കിൽ വണ്ടിൻ്റെ മലയാളിമാർക്ക് ഉണ്ടാവുള്ളൂ. അവിടെ ഒരാൾ ആരാണത്? ഫ്രാങ്ക്ലിൻ തൻ്റെ ആയുധം എടുത്തു. അയാളെ കൊല്ലാൻ പോയി. എന്താ അയാളും മരിച്ചു. അപ്പോൾ ഫ്രാങ്ക്ലിൻ വേറെ വണ്ടി എടുത്തു. ആ ഇത് സൂപ്പറാണല്ലോ വണ്ടി. കൊള്ളാം. പോലീസാണ്.
അപ്പോൾ ഫ്രാങ്ക്ലിൻ ട്രവറിൻ്റെ വീടിനടുത്തെത്തി. ഫസ്റ്റ് തന്നെ ഫ്രാങ്ക്ലിൻ റോണിനെ കൊല്ലാൻ നോക്കി, റോണിനെ കൊന്നു. അപ്പോൾ റോൺ മരിച്ച്. ഇനി നമുക്ക് ട്രവറിൻ്റെ റൂമൊക്കെ പോയി നോക്കി. അവിടെ ട്രവർ ഇല്ല, ട്രവർ ദ ബാക്കിൽ നിന്ന് വരുന്നത്. ട്രവറിനെ അങ്ങനെ ഒന്നും കൊല്ലാൻ സാധിക്കില്ല. ട്രവർ എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് നോക്കാം. ട്രവർ ഇതെങ്ങനെ അറിഞ്ഞു? ട്രവർ ഒരുത്ത് നിൽക്കുമ്പോൾ റോണിൻ്റെ സൗണ്ട് കേട്ട്. റോണിനെ ആരും തല്ലിയത് മനസ്സിലായി. ആരും തല്ലിയതല്ല, ആരും ഉള്ളിലേക്ക് പോണ സൗണ്ട് ട്രവർ കേട്ട്. അപ്പോൾ ട്രവർ ഉള്ളിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൂടെ അമർത്താൻ മറക്കണ്ട. ബൈ.